നമസ്കാരം. നിഡാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗും ഡയറക്ടറേറ്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസും ചേർന്ന് നടത്തുന്ന നിഷ് ഇന്ററാക്റ്റീവ് ഡിസബിലിറ്റി അവയർനെസ് സെമിനാർ 32-ാമത് സെഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. വൈകല്യവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കുറിച്ച് സംസ്ഥാനത്തെ എല്ലാവർക്കും, പ്രത്യേകിച്ചും രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഈ സെമിനാറിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും അതാത് ജില്ലകളിലെ DCPO ഓഫീസുകൾ അല്ലെങ്കിൽ സ്വന്തം ലാപ്ടോപ്പ്, സ്മാർട്ട്ഫോൺ എന്നിവയിൽ ഇൻ്റർനെറ്റ് സഹായത്തോടു കൂടി പങ്കെടുക്കാവുന്നതാണ്. ഇന്ന് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ആശയവിനിമയം സംസാരമല്ലാതെ മറ്റു മാർഗങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നിഷിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിയിലെ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റായ മിസ് സംഗീത GS ആണ്. മിസ് സംഗീത 6 വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. കൂടാതെ നിഷിലെ AAC യൂണിറ്റിൻ്റെ ഇൻചാർജ് കൂടിയാണ് മിസ് സംഗീത. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കാനായി മിസ് സംഗീതയെ ഞാൻ ക്ഷണിക്കുന്നു. സെമിനാർ തുടങ്ങുന്നതിന് മുൻപായി എല്ലാവരും മൊബൈൽ ഫോൺ സൈലൻറ്റ് ചെയ്തു വെക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് താങ്ക് യു സബ്രീൻ. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മളിന്ന് സംസാരിക്കുന്നത് ആശയവിനിമയം സംസാരമല്ലാതെ മറ്റു മാർഗങ്ങളെക്കുറിച്ചാണ്. അതിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി നമ്മളെല്ലാവരും വർത്തമാനം പറയുന്നവരാണ്. സംസാരിക്കാതെയോ വർത്തമാനം പറയാതെയോ നമ്മുടെ ഒരു ദിവസം പോലും കടന്നു പോകാറില്ല. പക്ഷേ പലതരത്തിലുള്ള വൈകല്യം അല്ലെങ്കിൽ ഡിസബിലിറ്റി കാരണം സംസാരിക്കാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാരുണ്ട്, കുഞ്ഞുങ്ങളും മുതിർന്നവരും ഒക്കെ. ഇവരെ സംസാരിക്കാത്ത ആശയവിനിമയം സംസാരിക്കാത്തത് കൊണ്ട് ഇവർക്ക് ഒന്നും പറയാനില്ല എന്നതാണോ അർത്ഥം? അല്ല, ആശയവിനിമയം സംസാരത്തിൽ കൂടെ സാധ്യമാകാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ആശയവിനിമയം ചെയ്യുന്നതിന് വേണ്ടി സംസാരമല്ലാതെ മറ്റ് മാർഗങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ആ മറ്റ് മാർഗങ്ങളെക്കുറിച്ച് നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആശയവിനിമയത്തിനുള്ള മാർഗങ്ങളാണ്. അപ്പം മാർഗങ്ങളിലേക്ക് പോകുന്നതിന് മുന്നോടിയായി എന്താണ് ആശയവിനിമയം എന്ന് നോക്കാം. ആശയവിനിമയം എന്ന പ്രക്രിയ സംസാരത്തിലൂടെയോ എഴുത്തിലൂടെയോ അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിൽ കൂടെ വിവരങ്ങൾ കൈമാറുന്ന ഒരു പ്രക്രിയയാണ് ആശയവിനിമയം അഥവാ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആശയവിനിമയം ചെയ്യുന്നത് എന്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പ്രധാനമായും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് അല്ലെങ്കിൽ ആശയവിനിമയം ചെയ്യുന്നത് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പ്രകടിപ്പിക്കാനും വിവരങ്ങൾ അറിയാനും ചോദ്യങ്ങൾ ചോദിക്കാനും അഭിപ്രായം ആരായാനും മാത്രമേ നമുക്ക് സാമൂഹ്യ ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഒക്കെ പറ്റുകയുള്ളൂ. പക്ഷേ ആശയവിനിമയം നടത്താൻ കഴിയുന്നില്ലെങ്കിൽ, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ്? ഉദാഹരണത്തിന്, നമുക്കിപ്പോൾ ഒരു തൊണ്ടവേദനയോ ജലദോഷമോ ചുമയോ ഒക്കെ വന്നാൽ നമുക്ക് സംസാരിക്കാൻ പറ്റാറില്ല. അപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ അറിയിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ദേഷ്യം, നിരാശ ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ഡിസബിലിറ്റി കാരണം ആശയവിനിമയം നടത്താൻ പറ്റാത്ത ആൾക്കാരുടെ കാര്യമോ, ഇത് ആശയവിനിമയം നടത്താൻ പറ്റാതെ വരുമ്പോൾ അവർക്കൊരു ദേഷ്യം അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ, നിരാശ, അതിൻ്റെ പരിണിതപരമായി അവർക്ക് മാനസിക പിരിമുറുക്കം, വൈകാരികമായ ഒറ്റപ്പെടൽ, എല്ലാത്തിൻ്റെ അവസാനം ഒരു സാമൂഹികമായ ഒറ്റപ്പെടലും അവർ നേരിടുന്നു. നമ്മൾ പ്രധാനമായും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മാർഗം അല്ലെങ്കിൽ മെത്തേഡ് എന്താണ്? എല്ലാവർക്കും അറിയാം, സംസാരം അല്ലെങ്കിൽ സ്പീച്ച്. സ്പീച്ചിൽ കൂടെയാണ് നമ്മൾ എല്ലാ ആവശ്യങ്ങളും മിക്കവാറുമുള്ള എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആശയവിനിമയം നടത്താൻ? സംസാരത്തിലൂടെ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കിപ്പോൾ ഒരു ദിവസം എന്തെങ്കിലും കാരണം കൊണ്ട് സംസാരിക്കാൻ പറ്റായ്മ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു ജലദോഷമോ ചുമയോ ഒക്കെ വന്നാൽ ചിലപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റാതെ ആയിരിക്കാം തൊണ്ടവേദനയൊക്കെ കാരണം. അപ്പം നമ്മൾ കാര്യങ്ങൾ അറിയിക്കുന്നില്ലേ, നമ്മുടെ ആവശ്യങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്, നമുക്കത്
മേ ബി നമ്മുടെ എന്തെങ്കിലും ഒരു ആക്ഷൻ ആംഗ്യം കാണിക്കാം, ഇല്ലെങ്കിൽ നമുക്കിപ്പം വെള്ളമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് ചൂണ്ടിക്കാണിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ശരീരഭാഷ ബോഡി ലാംഗ്വേജ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതെല്ലാം മെത്തേഡ്സ് ആണ്, ഇതെല്ലാം സംസാരത്തിന് പുറമേ ഉള്ള കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള. പക്ഷേ എല്ലാ കാര്യങ്ങളും ഇപ്പം ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അത് എൻ്റെ മുമ്പിലുള്ള ഒരു സാധനമാണെങ്കിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ. എല്ലാ കാര്യങ്ങളും എനിക്ക് ആക്ഷനിൽ കൂടി അല്ലെങ്കിൽ ആംഗ്യത്തിൽ കൂടി എനിക്ക് അറിയിക്കാൻ പറ്റില്ല. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയിക്കണമെങ്കിൽ നമുക്കൊരു മറ്റൊരു മാർഗം ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ ഒരു മറ്റൊരു മാർഗമാണ് ഓഗ്മെൻറ്റേറ്റീവ് ആൻഡ് ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ചുരുക്കത്തിൽ AAC എന്ന് പറയും, ഓഗ്മെൻറ്റേറ്റീവ് ആൻഡ് ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ. സംസാര രീതിക്ക് പുറമേ ആശയവിനിമയം ഫലപ്രദമായി നടത്താൻ സഹായകമാകുന്ന ഒരു മാർഗം, മറ്റൊരു മെത്തേഡാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സംസാര രീതിക്ക് പുറമെ ചിലപ്പോൾ സംസാരത്തിനോടൊപ്പം തന്നെ ചെയ്യുന്ന ഒരു രീതിയാണ് AAC. അത് ഒന്നിയും മറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ചില സമയത്ത് ചില ഉപകരണങ്ങളുടെ സഹായവും നമ്മൾ തേടാറുണ്ട്. ഉപകരണങ്ങൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും AAC ഉൾപ്പെടുന്നതാണ്. അപ്പം ഫലപ്രദമായി ആശയവിനിമയം നടത്താൻ കഴിയാത്ത കുട്ടികൾക്ക്, കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഉൾപ്പെടാം, പല വിധത്തിലുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി അവരുടെ ആശയവിനിമയം മെച്ചപ്പെടുത്തുന്ന ഒരു തെറപ്പി മെത്തേഡാണ് ഓഗ്മെൻറ്റേറ്റീവ് ആൻഡ് ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ AAC എന്ന് പറയുന്നത്. ഞാൻ AAC എന്ന് പറഞ്ഞു, ഫസ്റ്റ് എ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഓഗ്മെൻ്റ് എന്നാണ്, സെക്കൻഡ് എ ഡിനോട്ട് ചെയ്യുന്നത് ഓൾട്ടർനേറ്റീവ് എന്നാണ്. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? ഓഗ്മെൻ്റ്, ഓഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് എന്നാണ് അർത്ഥം മലയാളത്തിൽ, അല്ലെങ്കിൽ പിന്തുണയ്ക്കുക എന്ന് പറയാം. ഉദാഹരണത്തിന്, ഇപ്പം ഇതിൽ വരുന്ന എല്ലാവർക്കും സ്പീച്ച് ഇല്ലാത്തവരായിരിക്കണം എന്നില്ല, ചിലപ്പോൾ കുറച്ച് സ്പീച്ച് കാണും, ചിലപ്പോൾ അത് ക്ലിയർ ആകണം എന്നില്ല. ചിലപ്പോൾ ചില പേരൻസ് പറയാറുണ്ട്, കുഞ്ഞ് പറയുന്നത് എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പം അങ്ങനെയുള്ള കേസസിൽ നമുക്ക് ഒരു മെത്തേഡ്, ആ ഉള്ള സ്പീച്ചിനെ, കുറച്ചുള്ള സ്പീച്ചിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറ്റൊരു മാർഗം കൂടി കൊടുക്കാം. മേ ബി ഒരു വെള്ളമാണ് കുഞ്ഞ് ചോദിക്കുന്നതുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി ഒരു വെള്ളത്തിൻ്റെ ഒരു ചിത്രം കൂടി വെക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്പീച്ച് റെക്കോർഡ് ചെയ്തിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഉണ്ട്, ഡിവൈസസിലോട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഡിവൈസസും കൂടെ സഹായത്തോടു കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതാണ് ഓഗ്മെൻ്റ് അല്ലെങ്കിൽ പിന്തുണയ്ക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. ഉള്ള സ്പീച്ചിനെ, കുറച്ചുള്ള സ്പീച്ചിനെ മറ്റൊരു മാർഗം കൂടി കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നു. ഇല്ല, ഓൾട്ടർനേറ്റീവ് ആണെങ്കിൽ മേ ബി സംസാരിക്കാൻ പറ്റുന്നേ ഇല്ല, അല്ലെങ്കിൽ സ്പീച്ച് ഒട്ടും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മറ്റൊരു മാർഗം കണ്ടെത്തിയേ പറ്റൂ. അവർക്കും ആശയവിനിമയം ചെയ്യണം, അവർക്കും ആവശ്യങ്ങൾ പ്രകടിപ്പിക്കാനുണ്ട്. അപ്പോൾ മറ്റൊരു മാർഗം മേ ബി അത് ചിത്രങ്ങളാകാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഉപകരണങ്ങളാകാം. അങ്ങനെയുള്ളൊരു മെത്തേഡിൽ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്ന ഓഗ്മെൻ്റ്, കുറച്ചുള്ള സ്പീച്ചിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു AAC മെത്തേഡിൽ കൂടി. ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്പീച്ച് ഇപ്പോൾ ഒട്ടുമില്ലാത്തതാണെങ്കിൽ മറ്റൊരു മാർഗത്തിൽ കൂടി നമ്മൾ ആശയവിനിമയത്തിനെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഓഗ്മെൻറ്റേറ്റീവ് ആൻഡ് ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ AAC ആർക്കൊക്കെ ഉപയോഗിക്കാം? ഇപ്പം AAC ഉപയോഗിക്കാൻ ഇത്ര പ്രായമോ അല്ലെങ്കിൽ ഇത്ര കഴിവുകളോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് സ്പീച്ച് അല്ലെങ്കിൽ സംസാരത്തിൽ കൂടി ആശയവിനിമയം സാധ്യമല്ലാത്ത എല്ലാ വ്യക്തികൾക്കും എപ്പോൾ വേണമെങ്കിലും ഈ AAC മെത്തേഡ് യൂസ് ചെയ്യാം, ഉപയോഗിക്കാം. അതിന് ഇത്ര പ്രായമാകണം എന്നോ അങ്ങനെയൊന്നുമില്ല. പിന്നെ സാധാരണയായി കുഞ്ഞുങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇത്തരം കണ്ടീഷൻസ് ഉള്ള കുട്ടികളിലാണ്. മേ ബി സെറിബ്രൽ പാൽസി, ഓട്ടിസം, ഡൗൺ സിൻഡ്രോം, മുതിർന്നവരാണെങ്കിൽ ചിലപ്പോൾ സ്ട്രോക്ക് ഒക്കെ വന്ന വ്യക്തികൾ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നീ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ കുറച്ച് സ്പീച്ചിനോടൊപ്പം, ഇല്ലെങ്കിൽ സ്പീച്ച് ഇല്ലെങ്കിൽ അങ്ങനെ. ഈ ഒരു മെത്തേഡ്
കാരണം സ്പീച്ച് തെറപ്പിയിൽ നിന്നും കുറച്ച് സ്പീച്ച് തെറപ്പിയുടെ ഒപ്പം തന്നെ അല്ലെങ്കിൽ സ്പീച്ച് തെറപ്പിക്ക് ശേഷം ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് AAC മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ പേരൻസിന് സാധാരണയായി കണ്ടുവരുന്ന കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. പേരൻസിനും പ്രൊഫഷണൽസിനും മറ്റു പ്രൊഫഷണൽസും ഒക്കെ പറയുന്ന കുറച്ച് ആശങ്കകൾ അല്ലെങ്കിൽ കൺസേൺസ് ഉണ്ട്. അതിലൊന്ന് പ്രധാനമായും ഒരു പേരൻ്റ് ചോദിക്കുന്ന കാര്യമാണ്, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് കുട്ടിയുടെ സ്വാഭാവിക സംസാരശേഷി വികാസത്തെ AAC ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്തുന്നുണ്ടോ? ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട് ആശയവിനിമയത്തിന് വേണ്ടി AAC ഉപയോഗിക്കുമ്പം, AAC ഉപയോഗിക്കുമ്പോൾ സംസാരം വരാതിരിക്കുമോ? പഠനങ്ങൾ പറയുന്നത് ഇല്ല, AAC മെത്തേഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് സംസാരത്തിന് ഒന്നും സംഭവിക്കുന്നില്ല. ചില കുഞ്ഞുങ്ങളിൽ ഇതിപ്പം ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് AAC മെത്തേഡ് ട്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ കേട്ട് സംസാരശേഷി കുറച്ചും കൂടെ കൂടാനും കാരണമാകുന്നതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മെത്തേഡ് ട്രൈ ചെയ്യുന്നത് കൊണ്ട് സംസാരത്തിന് ഒന്നും പറ്റുന്നില്ല. സംസാരശേഷി വരാനുള്ളതാണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ അത് ഡെവലപ്പ് ചെയ്ത് വരും. പിന്നെ ഒരെണ്ണം, AAC ഉപയോഗിക്കുന്നതിന് എന്തെങ്കിലും മുൻകരുതലുകൾ ഉണ്ടോ? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രായം അല്ലെങ്കിൽ ഇത്ര സ്കിൽസ് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ മെത്തേഡ് ട്രൈ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒന്നുമില്ല. കമ്മ്യൂണിക്കേഷൻ പറ്റാത്ത അല്ലെങ്കിൽ ആശയവിനിമയം പറ്റാത്ത ഏതൊരാൾക്കും ഇത് എപ്പോൾ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താവുന്നതാണ്. അടുത്തത്, സ്വാഭാവിക സംസാരശേഷി ഉണ്ടാകില്ല എന്ന് പൂർണ്ണമായും മനസ്സിലായാൽ മാത്രമേ AAC പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതായത് നമ്മൾ സ്പീച്ച് തെറപ്പി ഒക്കെ കൊടുത്തു, കുറേ നാൾ ട്രൈ ചെയ്തു, എന്നിട്ട് സ്പീച്ച് അങ്ങനെ വെർബൽ ഔട്ട്പുട്ട് ഒന്നും കാര്യമായിട്ട് ഇല്ല എന്ന് കണ്ടാൽ മാത്രമേ AAC ഉപയോഗിക്കാമോ എന്ന്? ഇല്ല, നമുക്ക് സ്പീച്ച് തെറപ്പി തുടങ്ങുമ്പം തന്നെ നമുക്ക് ചില കണ്ടീഷൻസ്, ഇപ്പം കുട്ടികളുടെ കണ്ടീഷൻസ് ഇപ്പം സെറിബ്രൽ പാൾസിയോ ഡൗൺ സിൻഡ്രോം ഏതാണെങ്കിലും ചില കണ്ടീഷൻസ് ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിന് കാണുമ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ചിലപ്പം ഈ കുഞ്ഞുങ്ങളിൽ ഈ പല കാരണങ്ങൾ കൊണ്ട് സ്പീച്ച് വരാൻ താമസിക്കാം. അങ്ങനെയുള്ള കേസസിലൊക്കെ നമുക്ക് സ്പീച്ച് തെറപ്പിയുടെ ഒപ്പം തന്നെ ഈ ആശയവിനിമയത്തിനുള്ള മെത്തേഡ്സും കൂടെ തുടങ്ങാം. കാരണം സ്പീച്ച് ഡെവലപ്പ് ചെയ്യുന്നത് വരെ കുഞ്ഞിന് ആശയവിനിമയം ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ആവശ്യങ്ങൾ എല്ലാം പ്രകടിപ്പിച്ചേ പറ്റുള്ളൂ, അറ്റ്ലീസ്റ്റ് അത്യാവശ്യ കാര്യങ്ങളെങ്കിലും. അതുകൊണ്ട് അങ്ങനെയുള്ള കേസസിൽ നമുക്ക് AAC സ്പീച്ച് തെറപ്പിയുടെ ഒപ്പം തന്നെ കൊണ്ടുപോകാം. AAC സ്പീച്ച് തെറപ്പി ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ്. സ്പീച്ച് തെറപ്പി ഇത് കൊണ്ട് ഫലം കാണുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി AAC വളരെയധികം ചെലവേറിയതാണോ എന്ന്? കാരണം AAC ൽ ഞാൻ പറഞ്ഞു, ഒന്നീ പല പല മെത്തേഡ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാന്ന് പറഞ്ഞു. ഈ ഉപകരണങ്ങളെല്ലാം അത്യാവശ്യം ചെലവേറിയതാണ്. അതുകൊണ്ടാണ് ഈ AAC മെത്തേഡ് എന്ന് പറയുമ്പം അയ്യോ ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ചാണ് ഇതിന് ഒരു ഒത്തിരി എക്സ്പെൻസീവ് ആണെന്നുള്ളൊരു ഇത് വരുന്നത്. പക്ഷെ അങ്ങനെ അല്ല, നമുക്ക് ചെലവ് കുറഞ്ഞ കുറഞ്ഞ സംവിധാനങ്ങളും ഉണ്ട്. അതായത് ഈ ഡിവൈസസ് ഒന്നും ഉപയോഗിക്കാതെ, ടെക്നോളജി ഒന്നും ഉപയോഗിക്കാതെ ഉള്ള AAC മെത്തേഡ്സും ഉണ്ട്. AAC ഉപയോഗിക്കുന്ന കുട്ടി കാഴ്ചയിൽ മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തനാണ് എന്ന ധാരണ മറ്റുള്ളവരിൽ ജനിപ്പിക്കുമോ? അതായത് ഈ കുഞ്ഞുങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മറ്റൊരു മാർഗമായിരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പം ചിലപ്പം ആക്ഷൻസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചിത്രങ്ങൾ യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഈ കുട്ടികളെല്ലാം ഒന്ന് ഡിഫറെൻ്റ് ആണ്, ഇവർ ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇവരെ എല്ലാം നമുക്ക് ചില കുട്ടികളെ ഒക്കെ അവരുടെ കഴിവുകൾ ഇതെല്ലാം അനുസരിച്ച്, കമ്മ്യൂണിക്കേഷൻ എബിലിറ്റീസ് അനുസരിച്ച് നോർമൽ സ്കൂളിൽ മറ്റു കുട്ടികളോടൊപ്പം തന്നെ പഠിപ്പിക്കാൻ പറ്റും. ഒരേ ഒരു വ്യത്യാസം, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിൽ കൂടെ ആയിരിക്കും. പക്ഷേ സാധാരണ കുട്ടികളോടൊപ്പം തന്നെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാവുന്നതാണ്. അപ്പം ഇതൊക്കെ കുറച്ച് കൺസേൺസ് ആണ് ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. സാധാരണയായി പേരൻസും പ്രൊഫഷണൽസും പറയുന്ന ഡൗട്ട്സ്. ഇനി നമുക്ക് AAC പല തരത്തിലുണ്ട്, ടൈപ്സ് ഓഫ് AAC-യിലോട്ട് കടക്കാം. പ്രധാനമായും ഇതിനെ രണ്ടായിട്ടാണ് തിരിക്കുന്നത്, AAC അൺ എയ്ഡഡ് എന്നും എയ്ഡഡ് എന്നും.
എയ്ഡഡിനെ വീണ്ടും തരംതിരിക്കുന്നുണ്ട്. അൺഎയ്ഡഡ്, എയ്ഡഡ് എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ അൺഎയ്ഡഡ് എന്ന് പറഞ്ഞാൽ വേറെ എയ്ഡഡ് എയ്ഡ്സ് എക്സ്റ്റേർണൽ ആയിട്ട് ഒരു ടൂൾസ് അല്ലെങ്കിൽ ഡിവൈസസ് ഒന്നും ഉപയോഗിക്കുന്നില്ല, അതാണ് അൺഎയ്ഡഡ്. ഉദാഹരണം, എനിക്ക് ആശയവിനിമയം നടത്താം, എനിക്ക് ജസ്റ്റ് ആക്ഷൻ കാണിക്കാം അല്ലെങ്കിൽ ഒരു ഗെസ്ചർ കാണിക്കാം, ഇല്ലെങ്കിൽ എനിക്ക് ആംഗ്യ ഭാഷ അല്ലെങ്കിൽ സൈൻ ലാംഗ്വേജ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ മുഖഭാവത്തിൽ കൂടെയും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കാം. അപ്പോൾ വേറെ എക്സ്റ്റേണലായിട്ട് ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ടാണ് അതിനെ അൺഎയ്ഡഡ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസാരം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ്സ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇതും AS ഉൾപ്പെട്ട കാര്യം തന്നെയാണ്. ഈ ആംഗ്യവും ബോഡി ലാംഗ്വേജും ആക്ഷൻസും ഗെസ്റ്റേഴ്സും ഒക്കെ AS ഉൾപ്പെട്ടതാണ്. AS അൺഎയ്ഡഡ് വിഭാഗത്തിൽ പെടുന്നേ ഉള്ളൂ. ഇനി എയ്ഡഡ്, എയ്ഡഡ് എന്ന് പറയുമ്പോൾ ഒരു എയ്ഡ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഡിവൈസും കൂടി, ഡിവൈസ് ആവണം എന്നില്ല, എന്തെങ്കിലും എക്സ്റ്റേണലായിട്ട് എന്തെങ്കിലും ഒരു ടൂളും കൂടെ ഉപയോഗിക്കുമ്പോൾ അത് എയ്ഡഡ് AAC എന്ന് പറയും. ഉദാഹരണത്തിന് ഇപ്പൊ ഫോട്ടോഗ്രാഫുകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു, ചിത്രങ്ങൾ അല്ലെങ്കിൽ ആശയവിനിമയ ഉപാധികൾ എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ആണ്, കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസസ്. നമുക്ക് സ്പീച്ച് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസസ് ഉണ്ട്. അപ്പം അതെല്ലാം എയ്ഡഡ് AAC പെടുന്നത്. ഇനി എയ്ഡഡ് AAC ഇപ്പം ടെക്നോളജി ഒന്നും ഉൾപ്പെടാത്ത കാര്യങ്ങളുമുണ്ട്. ഞാൻ പറഞ്ഞ ചിലവ് കുറഞ്ഞത്, ടെക്നോളജിയും കൂടെ വരുമ്പോഴാണ് ചിലവേറുന്നത്. ടെക്നോളജി ഒന്നും ഇല്ലാത്ത AAC ഉണ്ട്, നോ ടെക്നോളജി എന്ന് പറയും. പിന്നെ നമുക്ക് മെയിനായിട്ട് ലോ അല്ലെങ്കിൽ കുറച്ച് സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതിനെ ലോ ടെക്നോളജി എന്നും, കുറച്ചും കൂടി കൂടുതലുള്ളതിനെ ഹൈ ടെക്നോളജി എന്നും പറയാം. അപ്പം ലോ ടെക്നോളജി, ഹൈ ടെക്നോളജി ഉദാഹരണങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നോ ടെക്നോളജി, ഇപ്പം ഞാനിവിടെ ആശയവിനിമയ ബോർഡ്, അതിപ്പോൾ ടെക്നോളജി ഒന്നുമില്ലാതെ, ഇതൊന്നും ഉൾപ്പെടാതെ നമുക്ക് ഒരു കാർഡ്ബോർഡ് വെച്ചൊരു കമ്മ്യൂണിക്കേഷൻ ബോർഡ് ഉണ്ടാക്കാം. അപ്പം ഞാനൊന്ന് കാണിച്ചു തരാം അത്. ഇതൊരു ആശയവിനിമയ ബോർഡാണ്, കമ്മ്യൂണിക്കേഷൻ ബോർഡ് എന്ന് പറയും. ഇതിലിപ്പം ഒരാളുടെ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ചിത്രത്തിൽ കൂടി റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ്. മേ ബി അത്യാവശ്യമായിട്ടുള്ളത് മേ ബി ഭക്ഷണം, വെള്ളം, ഇപ്പം ടോയ്ലറ്റിൽ പോകുന്നത്. അപ്പം അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഈ കാര്യങ്ങളെങ്കിലും അവരെ അറിയിക്കാൻ വേണ്ടി നമ്മൾ ട്രെയിൻ ചെയ്യണം. ഇപ്പോൾ ഒരു കുട്ടി ഒരു മുതിർന്ന ആളോ ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് കുറച്ചും കൂടെ മീനിങ് ഫുൾ ആണ്, നമുക്ക് മനസ്സിലാകും. ത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുക. അപ്പം ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരിതാണ് ആശയവിനിമയ ബോർഡ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ബോർഡ് എന്ന് പറയും. വേറെ പ്രത്യേകിച്ച് ടെക്നോളജിയോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇത് ഇൻവോൾവ് ആയിട്ടില്ല. വേറെ ഒരു കാർഡ്ബോർഡിൽ പിക്ചേഴ്സ് ഒട്ടിച്ചിരിക്കുകയാണ്. പിന്നെ ഇത് ഒരു കമ്മ്യൂണിക്കേഷൻ ബുക്ക് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഫോൾഡർ, ആശയവിനിമയത്തിനുള്ള ഒരു ബുക്ക് അല്ലെങ്കിൽ ഫോൾഡർ എന്ന് പറയാം. നമ്മുടെ ബോർഡിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് അതിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ കാണിക്കാം. ഇപ്പോൾ ഓരോ പേജിലും നമുക്ക് ഓരോ കാര്യങ്ങൾ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം, ഓരോ വ്യക്തിയുടെ ആവശ്യങ്ങൾ അനുസരിച്ച്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം ഭക്ഷണ സാധനമാണ്, ഇപ്പം 4 ഭക്ഷണ സാധനങ്ങൾ ഇവിടെ ഞാൻ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിലോട്ട് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി നമുക്ക് ട്രെയിൻ ചെയ്യാം. ഇതെല്ലാം പരിശീലനം ആവശ്യമാണ്, ശീലിപ്പിക്കാം. ഇല്ലെങ്കിൽ ഇപ്പം ഇതിപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ബുക്കാണ്. ബുക്കിൽ നമുക്ക് ബോർഡിനേക്കാളും കുറച്ചും കൂടി കാര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ബോർഡിൽ ഇപ്പം 2-3 കാര്യങ്ങൾ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്കായിരിക്കും കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. ഇപ്പം ഓരോ പേജസിലും ഓരോ കാര്യങ്ങളായിട്ട് ഓരോ കാറ്റഗറി ആയിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പം ഒരു കുട്ടിയുടെ ഒരു ബുക്കാണെങ്കിൽ ഇപ്പം കുറച്ച് കളിപ്പാട്ടങ്ങളുടെ ചിത്രങ്ങളാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പം ഏത് കളിപ്പാട്ടമാണോ കുഞ്ഞിന് വേണ്ടത് ആ കളിപ്പാട്ടം കുഞ്ഞിന് പോയിന്റ് ചെയ്യാം, ചൂണ്ടിക്കാണിച്ച് കാണിക്കാം. അങ്ങനെ ഓരോ പേജിലും ഓരോന്നാണ്. പിന്നെ ഈ ബുക്ക് ഇതിൽ ഇങ്ങനെ ഒരു സ്റ്റിക്ക് ഇത് വെച്ചേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇപ്പം
ഇപ്പൊ സെറിബ്രൽ പാൽസി ഒക്കെ ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പേജസ് മറിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ പേജസ് മറിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിക്കിൽ പിടിച്ച് മറിക്കാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. ഇത് വേണമെന്നില്ല, ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെക്കാമെന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ ഒരു ബുക്ക് പ്രിപ്പയർ ചെയ്താൽ മതി. പിന്നെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അനുസരിച്ചായിരിക്കും ഈ കമ്മ്യൂണിക്കേഷൻ ബുക്ക് ഉണ്ടാക്കുന്നത്. എല്ലാവരുടെയും ആവശ്യങ്ങൾ സെയിം ആവണം എന്നില്ല. ഒരു മുതിർന്ന ആളിനാണെങ്കിൽ ഇത് ഉപയോഗപ്പെടില്ല. അപ്പൊ അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നമ്മളൊരു ഫോൾഡർ ആവശ്യങ്ങളും നീഡ്സ് ആദ്യം ഒരു ടെസ്റ്റിംഗിലൂടെ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ റെപ്രസെന്റ് ചെയ്യണം. ഇനി ഇത് ഇപ്പം ഇതെല്ലാം അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ചിത്രത്തിലോട്ടോ അല്ലെങ്കിൽ ആ ഒരു സിമ്പിളിലോട്ടോ പോയിന്റ് ചെയ്യെങ്കിലും വേണം. ഇപ്പം അതുപോലും പറ്റാത്ത ആൾക്കാർ കാണും, ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വീൽ ചെയറിൽ ഇരിക്കുന്നവർ, കൈ ഒന്നും ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത വ്യക്തികളും ഉണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഒരു കണ്ണിന്റെ ചലനം മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. അവർക്കും ആവശ്യങ്ങളുണ്ട്, അവർക്കും ഈ പറഞ്ഞ ബേസിക് നീഡ്സ് എല്ലാം ഉണ്ട്. ആഹാരം, വെള്ളം അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകണം, ഇതെല്ലാ ആവശ്യങ്ങളും അവർക്കും ഉണ്ട്. അപ്പം അവർക്കും ആശയവിനിമയം ചെയ്യാനുള്ള ഒരു മാർഗം വേണം. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള വളരെ സാങ്കേതിക വിദ്യകൾ ഒന്നുമില്ലാത്ത, ടെക്നോളജി ഒന്നും ഇൻവോൾവ് ആവാത്ത ഒരെണ്ണമാണ് ഇത്. ഐ ഗേസ് ബോർഡ് എന്നാണ് ഇതിന്റെ പേര്. ഐ ഗേസ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ സെന്ററിൽ ഒരു ഹോൾ ഇട്ടിരിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു തെറപ്പിസ്റ്റ് നമ്മൾ ഇതിങ്ങനെ പിടിക്കുന്നു, യൂസർ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നു. അപ്പം അവർ ഇതിൽ ഏതിലോട്ടെങ്കിലും നോക്കും. അപ്പം നമുക്ക് ഇതിൽ കൂടി കാണാൻ പറ്റും ഇവർ ഏതിലോട്ടാണ് നോക്കുന്നതെന്ന്. അപ്പം പാലിലേക്കാണ് നോക്കുന്നതെങ്കിൽ ഓക്കെ, ആ വ്യക്തിക്ക് ഇതാണ് ആവശ്യം. ഇതൊന്നും അല്ല എന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻഡോ ഇട്ടേക്കുന്നത്. അതായത് നെക്സ്റ്റ് പേജിലോട്ട് ഞാൻ പോകണം, എനിക്കിതൊന്നും അല്ല വേണ്ടത്. അപ്പൊ കണ്ണിന്റെ ചലനം വെച്ച് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഐ ഗേസ് ബോർഡ് ഉള്ളത്. മേ ബി ഞാൻ ആദ്യം കാണിച്ച കമ്മ്യൂണിക്കേഷൻ ബോർഡും ഫോൾഡറും ഒക്കെ അറ്റ്ലീസ്റ്റ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനെങ്കിലും പറ്റും. ഇതൊന്നും പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, കണ്ണിന്റെ ചലനം മാത്രമാണെങ്കിൽ, ഈ ഐ ഗേസ് ബോർഡ് വെച്ച് കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ, ഇതിലൊന്നും എല്ലാം നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല, ബേസിക് കാര്യങ്ങളെങ്കിലും നമുക്ക് ഇതിൽ കൂടി റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയായിരിക്കും പിടിക്കുന്നത്. ഇനിയിപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ചൂണ്ടിക്കാണിക്കുന്നു, നമ്മൾ ഇതിലെല്ലാം നോക്കി അറ്റ്ലീസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇപ്പം കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് അവർക്ക് വേണ്ടി മറ്റൊരു മാർഗം കണ്ടെത്തിയേ പറ്റൂ. അപ്പം അങ്ങനെയുള്ളവർക്കാണ്, അവർ മിക്കവാറും കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ളവരെല്ലാവരും തൊട്ടും കേട്ടും ഒക്കെ ആയിരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ടാക്ടൈൽ സെൻസും ഓഡിറ്ററി സെൻസും ഒക്കെ ഉപയോഗിച്ചായിരിക്കും അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊരു ടാക്ടൈൽ ബുക്ക്. ടാക്ടൈൽ ബുക്കിന് ഉദാഹരണമാണ്, ഇപ്പം ഓരോ അവർക്ക് വേണ്ട ഓരോ കാര്യങ്ങളും നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ഒരു സാധനം എന്തെങ്കിലും ഒരു ഇതിൽ കൂടി റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഇത് ബ്രഷിന്റെ ഒരു ചെറിയൊരു പീസാണ്. അപ്പം കുഞ്ഞിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ബ്രഷ് ചെയ്യാനാണെങ്കിൽ, അത് പഠിപ്പിക്കാനാണെങ്കിൽ ഇതിൽ തൊട്ടായിരിക്കും മനസ്സിലാക്കുന്നത്, ഇതിലോട്ട് പോയിന്റ് ചെയ്യാം. ഇപ്പൊ ഭക്ഷണം കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ ഒരു സ്പൂൺ വെച്ചിട്ട്. അപ്പം അതിൽ പോയിന്റ് ചെയ്ത് നമ്മളെ മനസ്സിലാക്കിപ്പിക്കാൻ പറ്റും. ഉറങ്ങാനാണെങ്കിൽ, സ്ലീപ്പിംഗ് ആണെങ്കിൽ ഈ ബെഡ് വെച്ച് റെപ്രസെന്റ് ചെയ്തേക്കാണ്. അപ്പം ഈ വിഷ്വൽ ഇംപെയർമെന്റ് അല്ലെങ്കിൽ വിഷൻ ഇഷ്യൂസ്, കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ആൾക്കാർക്ക് അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ടാക്ടൈൽ ബുക്സ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ അത്യാവശ്യം ബേസിക് നീഡ്സ് ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതെല്ലാം ടെക്നോളജി ഒന്നുമില്ല, ഇതെല്ലാം ചെലവ് കുറഞ്ഞ കാര്യങ്ങളാണ്, നോ ടെക്നോളജി ആണ്. ഇനി കുറച്ച് ഒരു ടെക്നോളജി ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ബാറ്ററി യൂസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഡിവൈസസ്. അപ്പൊ ഇതിൽ നമുക്ക് സ്പീച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതിലൊന്നും സ്പീച്ച് ഇതില്ല, നമുക്ക് ഇങ്ങനെ പോയിന്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ സ്പീച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് ബാറ്ററി ഓപ്പറേറ്റഡ് ഡിവൈസസ് ആണ് ലോ ടെക്നോളജിയിൽ അല്ലെങ്കിൽ കുറഞ്ഞ സാങ്കേതിക വിദ്യയിൽ പെടുന്നത് ഉൾപ്പെടുന്നത്. അതിലൊന്നാണ് ഞാൻ ഇട്ടിരിക്കുന്ന ബിഗ് മാക് എന്ന് പറയുന്നത്. ഈ ബിഗ് മാക് എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് ഒരു മെസ്സേജ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നെക്സ്റ്റ് മെസ്സേജ് വേണമെങ്കിൽ ആ മെസ്സേജസ് ഡിലീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റിലോട്ട് പോകണം. ഒറ്റ മെസ്സേജ്, ഇപ്പം നമുക്ക് തെറപ്പി ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഇനീഷ്യൽ സെഷൻസിൽ ഇത് യൂസ് ചെയ്യാം. ഇപ്പൊ വേണം, വേണ്ട,
അല്ലെങ്കിൽ എനിക്കത് തരൂ, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ മാത്രം ആണെങ്കിൽ ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതിൽ ജസ്റ്റ് പ്രസ് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് പ്രസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ബാറ്ററി ഓപ്പറേറ്റഡ് ആണിത്, വേറെ ചാർജിങ് അങ്ങനെയൊന്നുമില്ല. ബാറ്ററി ഓപ്പറേറ്റഡ് ആയതുകൊണ്ടാണ് ലോ ടെക്നോളജി എന്ന് പറഞ്ഞത്. നമുക്ക് വേണ്ട മെസ്സേജസ് സ്റ്റോർ ചെയ്ത് വെക്കാം. ആവശ്യാനുസരണം കുട്ടിക്ക് ഇപ്പം ഇത് വേണമെന്ന് അത് കുട്ടിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടി ഇത് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി, നമ്മൾ ആ സാധനം കൂടി. ഇതെല്ലാം പഠിപ്പിക്കണം, ഇങ്ങനെ ചെയ്താൽ എനിക്കിത് ഇങ്ങനെ കിട്ടും എന്നുള്ളതൊക്കെ നമ്മൾ തെറപ്പിയിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് ഒറ്റ മെസ്സേജേ പറ്റുള്ളൂ. ഇനി എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് അടുത്തത് വേണ്ടി വരും. ഇതിന്റെ പേര് ബിഗ് മാക് എന്നാണ്. ഇതും ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. ഇതിന്റെ പേര് സൂപ്പർ ടോക്കർ എന്നാണ്. അപ്പം ബിഗ് മാക് നേരത്തെ കാണിച്ച ഡിവൈസും ഇതും വെച്ച് നോക്കുമ്പോൾ ഇതിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ, കുറച്ചും കൂടെ മെസ്സേജസ് നമുക്ക് കാണിക്കാൻ പറ്റും. ഇപ്പം 8 മെസ്സേജ് ഈ ഗ്രിഡിൽ 8 മെസ്സേജസ് ചിത്രങ്ങളിലൂടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണേ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിൽ പല മെസ്സേജസിൽ ഞാൻ ഒരെണ്ണം പ്ലേ ചെയ്യാം. അപ്പോ ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾ അനുസരിച്ച് നമുക്കത് പിക്ചേഴ്സ് അല്ലെങ്കിൽ സിമ്പിൾസ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ചെയ്യേണ്ട വ്യക്തി, ദ യൂസർ ചെയ്യേണ്ട കാര്യം, AC ഉപയോഗിക്കുന്ന ആൾ ചെയ്യേണ്ട കാര്യം, അവരിത് പ്രസ് ചെയ്താൽ അവർക്ക് വേണ്ട എന്താന്നുള്ള മെസ്സേജസ് പ്ലേ ചെയ്യും. അപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിൽ അപ്പൊ ഈ മെസ്സേജ് കേൾക്കുന്നത്, ഈ മെസ്സേജസ് കേട്ടിട്ട് ചില കുട്ടികൾ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ ചെയ്ത് കാണിക്കാറുണ്ട് ചില കുട്ടികൾ. അതുകൊണ്ടാണ് പറഞ്ഞത് ആശയവിനിമയത്തിന് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് സംസാരശേഷിക്ക് ഒന്നും പറ്റുന്നില്ല. ചില കുട്ടികൾ ഇതൊക്കെ കേട്ടിട്ട് കുറച്ച് പറയാൻ ശ്രമിക്കാറുണ്ട് ചില കുട്ടികളിൽ. അപ്പം മറ്റും ബിഗ് മാക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അതെന്ന് പറഞ്ഞാൽ കൂടുതൽ മെസ്സേജസ് നമുക്ക് കൊടുക്കാം. അപ്പം അടുത്ത മെസ്സേജസ് വേണമെങ്കിൽ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് സെറ്റ് ഓഫ് മെസ്സേജസ് കൊടുക്കണം. ഇതെല്ലാം ലോ ടെക്നോളജിയാണ്. ഇങ്ങനത്തെ ഒത്തിരി ഡിവൈസസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഡിവൈസസ് ഉണ്ട്. ഇപ്പൊ ഈ ചിത്രത്തിൽ കാണിക്കുന്ന എല്ലാം ഞാൻ ആദ്യം കാണിച്ച ഇത് കമ്മ്യൂണിക്കേഷൻ ബോർഡാണ്, ഞാൻ ആദ്യം കാണിച്ച കമ്മ്യൂണിക്കേഷൻ ബോർഡാണ്. ഇത് കമ്മ്യൂണിക്കേഷൻ ബുക്ക് എന്നോ ഫോൾഡർ എന്നോ വിളിക്കാം. പിന്നെ ഇതിലൊന്നും ടെക്നോളജി ഒന്നും ഇൻവോൾവ്ഡ് അല്ല, ടെക്നോളജി ഒന്നും വേണ്ട. പേപ്പറും കാർഡ്ബോർഡ്സും ചിത്രങ്ങളും വെച്ച് പ്രിപ്പയർ ചെയ്തതാണ്. പിന്നെ ഇത് കുറച്ചുകൂടെ കുറച്ച് സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്ന, ഇതെല്ലാം ബാറ്ററി ഓപ്പറേറ്റഡ്. ഞാൻ ഇപ്പോൾ കാണിച്ച ബിഗ് മാക്, സൂപ്പർ ടോക്കർ തുടങ്ങിയ ഡിവൈസസ് ആണ്. ഇതുപോലെ മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഡിവൈസസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒത്തിരി ഉണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി ഉയർന്ന സാങ്കേതിക വിദ്യ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഹൈ ടെക്നോളജി ഡിവൈസസ് എന്ന് പറയുമ്പം, ഇപ്പം നമ്മുടെ ബാറ്ററി ഓപ്പറേറ്റഡ് അല്ല, നമ്മുടെ കമ്പ്യൂട്ടർ മുതൽ അങ്ങോട്ടുള്ളതെല്ലാം, ഐപാഡ്, ടാബ്ലറ്റ്സ്, ഫോൺ, ആപ്ലിക്കേഷൻസ് എല്ലാം, കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം ഹൈ ടെക്നോളജി AEC ഡിവൈസസ് ആയിരിക്കും. അപ്പം ഇത് അപ്പം കുറച്ചും കൂടി ചിലവേറിയതായിരിക്കും. സ്പീഡ് ജനറേറ്റിംഗ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ആശയവിനിമയത്തിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. നമുക്ക് സ്പീച്ച് റെക്കോർഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും, അതുകൊണ്ടാണ് സ്പീച്ച് ജനറേറ്റിംഗ് ഡിവൈസസ്. അതിപ്പം ഒറ്റ മെസ്സേജസ്, സിംഗിൾ മെസ്സേജ് ഡിവൈസസ് മുതൽ ഒരുപാട് ഒത്തിരി മെസ്സേജസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഡിവൈസസ് വരെ ഉണ്ട്. അപ്പം ഐപാഡ്, ടാബ്ലറ്റ്, ആപ്ലിക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് മെസ്സേജസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ കാണിച്ച ആ ഈ ഡിവൈസസ് ഒക്കെ ആണെങ്കിൽ ഒറ്റ മെസ്സേജേ പറ്റുള്ളൂ. രണ്ടാമത് കാണിച്ചതിലൊക്കെ 4-8 മെസ്സേജസ് വരെ മാക്സിമം പറ്റും. അപ്പം അതിൽ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സ്പീച്ച് ജനറേറ്റിംഗ് ഡിവൈസസ് യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പം ഒരു ആപ്ലിക്കേഷൻ ഞാൻ കാണിക്കാം.
ഇത് ഐപാഡിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ആശയവിനിമയത്തിന് കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ. ഇതിൻ്റെ പേര് ആവാസ് എന്നാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതിലിപ്പം കുറേ മെസ്സേജസ് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി കുഞ്ഞിനെ പഠിപ്പിക്കണം. അതായത് ആശയവിനിമയം നമ്മൾ സംസാരത്തിൽ കൂടെ ചെയ്യുന്ന കാര്യം ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് അവർ ചെയ്യും. നമുക്കുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നു, അവർക്കത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ ഡിവൈസ് അവർക്ക് വേണ്ടി സംസാരിക്കുന്നു. ഇതിപ്പം ഈ ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ആവാസ് എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് എല്ലാത്തിലും അവൈലബിൾ ആണ്. മലയാളം, തമിഴ്, കന്നഡ ഇതിലുണ്ട്, ഇംഗ്ലീഷ് ഒപ്പം ഇംഗ്ലീഷിലും ബേസിക്കായിട്ട് ഇംഗ്ലീഷിലുണ്ട്, പിന്നെ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിലെല്ലാം ഉണ്ട്. അപ്പം ഇതിൽ കുറച്ച് ഫോൾഡേഴ്സ് ഉണ്ട്, അത്യാവശ്യ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിക്ക് പർട്ടിക്കുലറായിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനും പറ്റും. അതായത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും ആ ചിത്രം അല്ലെങ്കിൽ സിമ്പിൾസ് എന്നാണ് പറയുന്നത്. സിമ്പിൾസ് ആണ് ഓരോന്നിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ സിമ്പിൾസ് ആഡ് ചെയ്ത് നമുക്ക് സ്പീച്ച് റെക്കോർഡ് ചെയ്യാം. ഇതിൽ ഈ സ്പീച്ച് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മുടെ വോയിസ് നമുക്കിതിൽ റെക്കോർഡ് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കുന്ന ആളിന് കൊടുക്കാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഇതിപ്പം ഒരാളിനെ കണ്ടിട്ട് നമ്മളിപ്പം ഹലോ ഹായോ എന്ന് പറയുന്നു. ഗുഡ് മോർണിംഗ്, എനിക്കൊരു ചോദ്യം ചോദിക്കണം. എനിക്ക് സുഖം തന്നെ. ഇപ്പം ഇതെല്ലാം മെസ്സേജസ് ഓൾറെഡി സ്റ്റോർഡ് ആണ്. അപ്പൊ നമുക്കിനി എന്തെങ്കിലും ഇടാനുണ്ടെങ്കിലും അങ്ങോട്ട് മെസ്സേജസ് ഇതിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതിലുള്ളതല്ല ഇനിയും ഇതിപ്പം അത്യാവശ്യം ഒരു അഡൽട്ട് ഒരു മുതിർന്ന ഒരാളിനാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ക്ലയൻസിന് അനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മെസ്സേജസ് ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ഇത് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എത്ര വേണമെങ്കിലും ഇടാൻ പറ്റും. മറ്റേ ബാറ്ററി ഓപ്പറേറ്റഡ് ഡിവൈസസ് പോലെ ലിമിറ്റഡ് അല്ല. അതിലാകുമ്പോൾ ഒന്നോ അല്ലെങ്കിൽ നാലോ അഞ്ച് കാര്യങ്ങൾ മാത്രമേ പറ്റുള്ളൂ. അത്രയും കാര്യങ്ങളല്ല ഒരാൾക്കുള്ളത്. ഇത് അത്ര പോലും പറ്റാത്തവർക്ക് ആദ്യം നമ്മൾ അതിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. കുറച്ചും കൂടെ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ തെറപ്പി ഡയറക്റ്റ്ലി തുടങ്ങാൻ പറ്റും. അപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഹൈ ടെക്നോളജി ഡിവൈസസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരുപാട് ഒത്തിരി മെസ്സേജസ് നമുക്ക് സേവ് ചെയ്ത് ഇട്ടിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ കാണിച്ച ഹൈ ടെക്നോളജി എയ്ഡ്സ് ആണ്, ഹൈ ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ആണ് ഈ ആപ്ലിക്കേഷൻസ് എല്ലാം. പിന്നെ ഇത് ഐപാഡ് ടാബ്ലറ്റ് കമ്പ്യൂട്ടറിലുണ്ട്. പിന്നെ മൊബൈൽ ആപ്ലിക്കേഷൻസും ഉണ്ട്. ഇപ്പം സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആരും തന്നെ ഇല്ല. ഇപ്പം ഈ സ്മാർട്ട് ഫോൺസിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിക്കേഷന് വേണ്ടി ആശയവിനിമയത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ഒത്തിരി ഉണ്ട്. പക്ഷേ ഇതിൽ നിന്ന് ആളിന് അനുയോജ്യമായത് നമ്മൾ കണ്ടെത്തണം. അപ്പം അതെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഇപ്പം AAC ഒരാൾക്ക് സഹായകമാകുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അത് AAC ഒരു അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പരിശോധന അല്ലെങ്കിൽ ഒരു ടെസ്റ്റിംഗ് ചെയ്യും. ഈ ഒരു പെർട്ടിക്കുലർ മെത്തേഡ്, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ഈ വ്യക്തിക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പം അതിനൊരു AAC ടീം, ഒരു പ്രൊഫഷണൽസിൻ്റെ ഒരു ടീമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ ഉപയോഗിക്കുന്ന ആൾ തന്നെയാണ്. AAC യൂസർ അല്ലെങ്കിൽ ക്ലയൻ്റ് എന്ന് പറഞ്ഞാൽ ആ പേഷ്യൻ്റ്, ഈ ഉപയോഗിക്കുന്ന ആൾ, കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു കുഞ്ഞോ മുതിർന്ന ആളോ ആയിരിക്കും. പിന്നെ ഇത്രയും ഞാൻ ഈ പറഞ്ഞ ഇത്രയും പ്രൊഫഷണൽസ് മാത്രമല്ല, നമ്മുടെ ആവശ്യാനുസരണം കൂടുതൽ പ്രൊഫഷണൽസിന് വേണ്ടി വരും. മെയിനായിട്ട് ഒരു സ്പീച്ച് തെറപ്പിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സ്പീച്ച് തെറപ്പിസ്റ്റ് അല്ലെങ്കിൽ സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ്. സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നമ്മളിപ്പം ഈ കുട്ടിക്ക് ഈ AAC വേണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കും. കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഇത് വേണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കും. പിന്നെ ഒപ്പം മറ്റ് പ്രൊഫഷണൽസ്, ഇപ്പോൾ ഫിസിയോതെറപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒക്കുപേഷണൽ തെറപ്പിസ്റ്റ്, ഇപ്പം ശാരീരിക വൈകല്യം അല്ലെങ്കിൽ സെറിബ്രൽ പാൾസി തുടങ്ങിയ ഇതെല്ലാം ഉള്ളവർക്കുടെ നമ്മുടെ ഇപ്പം ചൂണ്ടിക്കാണിക്കുന്നത്, ഇതൊക്കെ ഞാൻ കുറേ കാര്യങ്ങളിൽ പറഞ്ഞു. അപ്പം അതൊക്കെ പറ്റുന്നുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എബിലിറ്റീസ് എല്ലാം ചെക്ക് ചെയ്യാൻ
ഒരു ഫിസിയോതെറപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒക്യുപേഷണൽ തെറപ്പിസ്റ്റിന്റെ ആവശ്യം വേണ്ടി വരും. പിന്നെ മെഡിക്കൽ പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, ഇപ്പൊ ഓരോ ആവശ്യം അനുസരിച്ചുള്ള മെഡിക്കൽ പ്രൊഫഷണൽസ്. പിന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഇപ്പൊ ഈ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് പോകുമ്പോഴും അവർക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിന്റെ ഒരു സപ്പോർട്ട് വേണം. പിന്നെ സോഷ്യൽ വർക്കർ, ഇവർക്ക് ആൾക്കാരുമായിട്ട് ഇവരുടെ ഇത് ഡിവൈസസും അല്ലെങ്കിൽ സ്കീംസും അങ്ങനെയുള്ളതെല്ലാം അറിയുന്നതിന് വേണ്ടി. പിന്നെ നിർമ്മാതാക്കളും ഏജൻസ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറേഴ്സ് ആൻഡ് ഏജൻസ്, അതായത് കുറെ ഡിവൈസസ് ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. AAC ഈ കമ്മ്യൂണിക്കേഷൻ ബോർഡും ഇതിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഡിവൈസസ് ഒരുപാട് വരുമ്പോൾ ഇതെല്ലാം സപ്ലൈ ചെയ്യുന്ന ഏജൻസ് അങ്ങനെയുള്ളവരും കൂടെ ടീമിൽ ഉൾപ്പെടും. അപ്പം മെയിൻ ആയിട്ട് ഒരു സ്പീച്ച് തെറപ്പിസ്റ്റ് നോക്കും, പിന്നെ ആവശ്യാനുസരണം ബാക്കി പ്രൊഫഷണൽസും കൂടെ ടീമിൽ വരും. അപ്പം ഇത്രയും പേര് ഒരു AAC ടീം ഇരുന്നിട്ടാണ് ഒരു വ്യക്തിക്ക് AAC വേണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പൊ ഈ വിലയിരുത്തൽ അല്ലെങ്കിൽ ടെസ്റ്റിംഗിൽ പ്രധാനമായി നോക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. എന്തൊക്കെയാണ് കുട്ടിയുടെ ആശയവിനിമയ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും, അതായത് അവരുടെ കുട്ടിയോ മുതിർന്നയാളോ ആരാണെങ്കിലും അവരുടെ മെയിൻ കമ്മ്യൂണിക്കേഷൻ നീഡ്സ് എന്തൊക്കെയാണ്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം. ഓരോ ആൾക്കാർക്കും വേറെ വേറെ ആയിരിക്കും. അപ്പൊ അവരുടെ കമ്മ്യൂണിക്കേഷൻ നീഡ്സ് എന്താണെന്ന് നോക്കണം. പിന്നെ കുട്ടിയുടെ കരുത്തും കഴിവുകളും എന്തൊക്കെ. സാധാരണ നമ്മളിപ്പം നോക്കുമ്പം ഓ, ഈ കുട്ടിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ പോരായ്മകൾ ഇവിടെ നോക്കുന്നില്ല, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്, ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു ഇതിലോട്ട് വന്നത്. അപ്പം ഈ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ, എന്തൊക്കെ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ഉണ്ടെന്നാണ് നോക്കുന്നത്. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നോക്കുന്നില്ല, എന്തൊക്കെ സ്കിൽസ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഈ കുഞ്ഞ് ചെയ്യും. പിന്നെ ഇത് ആശയവിനിമയത്തിന് കുട്ടിക്ക് പൂർണ്ണമായും പങ്കെടുക്കാൻ കഴിയാത്തുള്ള തടസ്സങ്ങൾ എന്തൊക്കെ, എന്തൊക്കെ ബാരിയേഴ്സ് ആണ് ഉള്ളത്, പറ്റാത്ത റീസൺസ് നമ്മൾ നോക്കണം. പിന്നെ ഇതിൻ്റെ എല്ലാം ബേസിസിൽ ഈ കുട്ടിയുടെ കഴിവും കുട്ടിയുടെ നീഡ്സും എല്ലാം അനുസരിച്ച് ഒരു ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധി നമ്മൾ കണ്ടെത്തുന്നു. ഈ കുട്ടിയുടെ ആവശ്യങ്ങളുമായി മാച്ച് ചെയ്യുന്ന ഒരു ഡിവൈസ് ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഡിവൈസോ മെത്തേഡോ, എപ്പോഴും ഡിവൈസ് വേണം എന്നില്ല, അതനുസരിച്ചൊരു മെത്തേഡ് നമ്മൾ കണ്ടുപിടിക്കും കുട്ടിയുടെ ആവശ്യങ്ങളും മാച്ച് ചെയ്യുന്നതിലുള്ളത്. നമ്മൾ ഡിവൈസ് കൊടുത്തിട്ട് കുട്ടിയെ പഠിപ്പിക്കുന്നില്ല, കുട്ടിയുടെ ആവശ്യങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരെണ്ണം നമ്മൾ കണ്ടുപിടിച്ചിട്ട് ട്രെയിനിങ് കൊടുക്കും. അപ്പം അങ്ങനെ ഒരു പരിശോധനയ്ക്ക് ശേഷം ഒരു ടെസ്റ്റിങ്ങിന് AAC ടീം നോക്കിയിട്ടാണ് നമ്മൾ തെറപ്പി തീരുമാനിക്കുന്നത്. അപ്പം AAC തെറപ്പിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സ്പീച്ച് തെറപ്പിയിലൂടെ ആശയവിനിമയം ഫലപ്രദമായി നടത്താൻ സാധിക്കാത്ത കുട്ടികളെ ഫലപ്രദമായും കാര്യക്ഷമമായും ആശയവിനിമയം നടത്താൻ പ്രാപ്തരാക്കുക. അതാണ് AAC തെറപ്പിയുടെ ലക്ഷ്യം, ആശയവിനിമയത്തിന് ഒരു ഉപാധി കണ്ടുപിടിച്ചു കൊടുക്കുക, എന്നിട്ട് അവരെ അതിന് ട്രെയിൻ ചെയ്യുക. അതാണ് AAC മെത്തേഡ് അല്ലെങ്കിൽ AAC ഇന്റർവെൻഷന്റെ ഗോൾ എന്ന് പറയുന്നത്. അപ്പം AAC തെറപ്പിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ഇന്ന ഇപ്പം സ്പീച്ച് തെറപ്പിയിലാണെങ്കിൽ നമ്മളിപ്പം ഇന്ന ഇന്ന ഏരിയാസിൽ വർക്ക് ചെയ്യും കുട്ടിയുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ AAC മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് ഏരിയാസ് ആണിത്. ഒന്ന് പ്രവർത്തന യോഗ്യമായ ആശയവിനിമയം, അതായത് ഫങ്ഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അത് ആ വ്യക്തിക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടുള്ള മാർഗം കണ്ടെത്തുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനം. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ബോർഡ് കാണിച്ചു. ഇപ്പം വെള്ളം വേണം അല്ലെങ്കിൽ ഭക്ഷണം വേണം, അതൊക്കെയാണ് ഒരാളുടെ ബേസിക് നീഡ്സ്. അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകണം, ഇതെല്ലാം റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ്, ഇതെല്ലാം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ബോർഡ് കൊടുത്തത്. അപ്പം ഇതെല്ലാം പരിശീലിപ്പിക്കണം. അപ്പൊ നമുക്ക് തോന്നുന്നു ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ എന്ന്. പക്ഷെ ഇതുപോലും ഈ ബേസിക് നീഡ്സ് പോലും അറിയിക്കാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അതായത് സംസാരത്തിൽ കൂടി അവർക്ക് പറ്റുന്നില്ല. അപ്പൊ നമ്മളൊരു മാർഗം കൊടുക്കണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ട്രെയിൻ ചെയ്യാറുണ്ട് അതിൽ പറ്റാത്ത ആൾക്കാർക്ക്. പിന്നെ ഒരു പരിധിവരെ നമുക്ക് ഭാഷയും എഴുതാനും വായിക്കാനുള്ള കഴിവും വളർത്തിയെടുക്കാൻ പറ്റും ഈ പറഞ്ഞ ഈ ഡിവൈസസ് ഒക്കെ ഉപയോഗിച്ച്. ഇപ്പൊ സ്പീച്ച് തെറപ്പിയിൽ നമ്മൾ ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്ത് ഓരോരോ കോൺസെപ്റ്റ്സ് പഠിപ്പിക്കുന്നത് പോലെ ഇവിടെയും ഭാഷ അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും.
പിന്നെ ഒന്നിലധികം രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ഫലപ്രദമായ ആശയവിനിമയം നടത്തുക. ഇതിപ്പം AAC യിൽ ഞാൻ കുറേ മെത്തേഡ്സ് പറഞ്ഞു. ഇപ്പം ഡിവൈസസ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു ആശയവിനിമയ ബോർഡോ ബുക്കോ ഉപയോഗിച്ചൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരാൾ ഇത് ഒരെണ്ണം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ എന്നില്ല, സന്ദർഭത്തിനനുസരിച്ച് ഒന്നിലധികം മെത്തേഡ്സ് യൂസ് ചെയ്യാം. അതായത് ഇപ്പം ഒരു ഡിവൈസ്, ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആളിന് മേ ബി പെട്ടെന്ന് ആ ഡിവൈസ് ഇപ്പം പ്രവർത്തിക്കുന്നില്ല, ഓൺ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ആംഗ്യം അല്ലെങ്കിൽ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ചിത്രം ഉപയോഗിച്ചും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പം ഇത് ഉപയോഗിക്കുന്ന ആളിന് മറ്റേത് ഉപയോഗിക്കാൻ പാടില്ല എന്നില്ല, അവരുടെ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം തടസ്സം കൂടാതെ നടക്കണം. അപ്പോൾ ഒന്നിലധികം മെത്തേഡ്സ് ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വെല്ലുവിളികൾ ഉയർത്തുന്ന പെരുമാറ്റങ്ങൾ കുറയ്ക്കുക എന്ന് പറയുന്നത്, ഇപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്രസ്ട്രേഷൻ ഉണ്ടാകാറുണ്ട്. അതായത് കുട്ടികൾക്ക് ഉദ്ദേശിച്ച കാര്യം നമ്മളെ അറിയിക്കാൻ പറ്റുന്നില്ല, സംസാരത്തിൽ കൂടെ അറിയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ചില കുട്ടികൾ ഇപ്പം മേ ബി വേദനയായിരിക്കാം, പക്ഷെ കുട്ടിക്ക് അത് അറിയിക്കാൻ പറ്റാത്തതുകൊണ്ട് പല രീതിയിലുള്ള ബിഹേവിയേഴ്സ് അവർ കാണിക്കും. ചിലപ്പോൾ നമ്മൾ ഉപദ്രവിക്കും, കരയും, ചിലപ്പോൾ കുട്ടികൾ തറയിൽ കിടന്ന് ഉരുളാം, അങ്ങനെ പല പല ബിഹേവിയേഴ്സ് ഒക്കെ കാണിക്കും. അപ്പം അവർക്ക് ആവശ്യമുണ്ട്, അറിയിക്കാൻ പറ്റുന്നില്ല, അറിയിക്കാനൊരു മാർഗമില്ല. അപ്പം അറിയിക്കാനൊരു മാർഗം നമ്മൾ കൊടുക്കുമ്പം, ആശയവിനിമയത്തിനൊരു മാർഗം, ഇപ്പോൾ വേദനയാണെന്നുണ്ടെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രത്തിലോട്ടെങ്കിലും നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ ശീലിപ്പിക്കുകയാണെങ്കിലും, മോനിങ്ങനെ വരുകയാണെങ്കിൽ ഇങ്ങനെ കാണിച്ചാൽ അമ്മയ്ക്ക് മനസ്സിലാകും, അപ്പം അതിനുള്ള മരുന്ന് തരും. അപ്പം അങ്ങനെയുള്ളതിനെല്ലാം റെപ്രസെൻ്റ് ചെയ്യാൻ ഒരു വഴി കൊടുക്കുമ്പം കുറേ ഇങ്ങനെ ഈ ബിഹേവിയേഴ്സ്, ഇങ്ങനത്തെയുള്ള ബിഹേവിയേഴ്സ് എല്ലാം കുറഞ്ഞ് കാണാറുണ്ട്. ഒരു ഫ്രസ്ട്രേഷൻ, ഒരു ദേഷ്യം, അതായത് ആശയവിനിമയം ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഉള്ള ഒരു ദേഷ്യം കുറേയൊക്കെ കുറഞ്ഞ് കാണാറുണ്ട് കുട്ടികളിൽ. പിന്നെ സാമൂഹ്യ ഇടപെടൽ, അപ്പം ആശയവിനിമയത്തിനൊരു വഴി കൊടുക്കുമ്പം തന്നെ നമുക്ക് മറ്റാൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ പറ്റുന്നു. അപ്പൊ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളായിരിക്കും ഒരു AAC തെറപ്പിയിൽ ചെയ്യുന്നത്, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ. പിന്നെ അങ്ങോട്ട് അതനുസരിച്ച് മുമ്പോട്ടുള്ള കോഴ്സ്. അപ്പം ഇത് സ്റ്റെപ്സ് ആണ്, വിവിധ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ AAC തെറപ്പിയുടെ സ്റ്റെപ്സ് ആണ്. ഇപ്പം നമ്മൾ ആദ്യം ഒരു ടീം, AAC ടീം ആദ്യം ഇതെല്ലാം നോക്കും, എന്തൊക്കെയാണ് കുട്ടിയുടെ ആവശ്യങ്ങൾ, അതിനനുസരിച്ച് ഒരു മാർഗം നിർദ്ദേശിക്കും. അപ്പം അതുപയോഗിച്ച് നമ്മൾ ആദ്യം ട്രയൽ സെഷൻസ് അല്ലെങ്കിൽ പരീക്ഷണ സെഷൻസ് ആണ് കൊടുക്കുന്നത്. നമുക്ക് നോക്കണം ഈ ഒരു നമ്മൾ റെക്കമെൻഡ് ചെയ്ത മെത്തേഡ് കുട്ടിക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അതുകൊണ്ട് ആദ്യം ട്രയൽ സെഷൻസ് ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ ഒരു റീസൺ ട്രയൽ സെഷൻസ്, നമ്മളിപ്പം ഡിവൈസസ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നെങ്കിൽ, കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ ആണെങ്കിൽ ഇതെല്ലാം ചെലവേറിയതാണ്. അപ്പം ആദ്യമേ നമ്മളൊരു ഡിവൈസ് വാങ്ങി കുട്ടിയെ ട്രെയിൻ ചെയ്ത് വരപ്പം കുട്ടിക്ക് അത് പ്രയോജനപ്പെടുന്നില്ല എന്ന് കണ്ടാൽ ഇപ്പം ഉപയോഗമില്ലല്ലോ. അതുകൊണ്ട് ആദ്യം ട്രയൽ സെഷൻസ് കൊടുക്കും. ട്രയൽ സെഷൻസിൽ ആ നമ്മൾ നിർദ്ദേശിച്ചത് ഉപകരിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ നിർദ്ദേശിക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റു മാർഗങ്ങൾ നോക്കും. അതുകൊണ്ടാണ് AAC തിരക്കിൽ എപ്പോഴും ആദ്യം ട്രയൽ സെഷൻസ് ആയിട്ടായിരിക്കും തുടങ്ങുന്നത്. മിനിമം ഒരു 3 മന്ത്സ് എങ്കിലും 3 മാസമെങ്കിലും ട്രയൽ സെഷൻസ് നോക്കിയിട്ടേ മുമ്പോട്ട് പോവുള്ളൂ. ആ മെത്തേഡ് യൂസ്ഫുൾ ആണോ ഇല്ലേ എന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. മെത്തേഡ് യൂസ്ഫുൾ ആണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റു മാർഗങ്ങൾ നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് AAC യിൽ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഈ ഒരു പ്രസന്റേഷൻ കേട്ടതുകൊണ്ട് നിങ്ങൾക്കുള്ള പ്രയോജനം എന്തായിരിക്കും? നിങ്ങൾക്ക് ഡിസബിലിറ്റി ഫീൽഡിന് പുറത്തുള്ള, മിക്കവാറും ഇപ്പോൾ കേൾക്കുന്നത് പേരൻസ് ആയിരിക്കാം, അപ്പം ഡിസബിലിറ്റി ഫീൽഡ് അല്ലെങ്കിൽ ഭിന്നശേഷി മേഖലയ്ക്ക് പുറത്തുള്ള ഒരാളിനോട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെത്തേഡിനെ കുറിച്ച് പറയാം. അതായത് ആശയവിനിമയം ചെയ്യാൻ ഇപ്പം സ്പീച്ച് എന്നുള്ള ഒരു ഉപാധി മാത്രമല്ല, അത് പറ്റാത്തവർക്ക് വേറെയും മാർഗങ്ങളുണ്ട് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. അതായത് AAC എന്നുള്ള ഒരു മെത്തേഡിനെ കുറിച്ച് പറയാം. പിന്നെ ഇങ്ങനെ ഒരു പ്രയോജനം ലഭിക്കുമെന്ന് കരുതുന്ന ഒരു കുട്ടിയെയോ ഒരു മുതിർന്ന ആളിനെയോ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് റെഫർ ചെയ്യാം. അതായത് ആശയവിനിമയം ഈ വ്യക്തിക്ക് സംസാരത്തിൽ കൂടി പറ്റുന്നില്ല, അപ്പം മറ്റ് മാർഗങ്ങളുണ്ട്, ഈ വ്യക്തിക്ക് ഇത് ഉപയോഗപ്പെടുമോ എന്നുള്ളതിന് വേണ്ടി നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് റെഫർ ചെയ്യുകയും ചെയ്യാം. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പിക് എടുത്തതും
ഈ ഒരു ടോപ്പിക് പേരൻസിന് വേണ്ടി പ്രസന്റ് ചെയ്തത്. ആശയവിനിമയം സംസാരത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറ്റ് മാർഗങ്ങളുമുണ്ട്, ആ മറ്റ് മാർഗങ്ങളുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ട്. താങ്ക് യു സംഗീത. ഇനിയൊരു 15 മിനിറ്റിൻ്റെ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കൃത്യം 11:35 നമുക്ക് തിരിച്ച് ഇവിടെ സെമിനാർ ആരംഭിക്കുന്നതാണ്, ചർച്ചയുടെ സെഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങളും ചോദ്യങ്ങളും അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, മിസ് സംഗീത ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ ഇടവേള കഴിഞ്ഞ് വീണ്ടും കാണാം. താങ്ക് യു. എല്ലാവർക്കും നിഡാസിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഇനി ചോദ്യോത്തരവേളയാണ്. എല്ലാവർക്കുടേയും സംശയങ്ങൾ അവരവർക്ക് ചോദിക്കാം, മിസ് സംഗീത ഉത്തരം നൽകുന്നതായിരിക്കും. ആദ്യം ഓൺലൈൻ പാർട്ടിസിപ്പൻസിൻ്റെ സംശയങ്ങൾക്ക് ഉത്തരം നൽകിയതിന് ശേഷം നിഷിൽ നേരിട്ട് വന്ന് പങ്കെടുക്കുന്നവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം നൽകുന്നതാണ്. ചർച്ചാവേളയിലേക്ക് സംഗീതയെ ക്ഷണിക്കുന്നു. ഹിയറിംഗും സ്പീച്ചും ഇല്ലാത്തൊരു കുട്ടിയെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? നമുക്ക് ബേസിക് ആയിട്ട് ചിത്രങ്ങളിൽ നിന്ന് തുടങ്ങാം. ഇപ്പൊ ബേസിക് ആശയവിനിമയം തന്നെ പറ്റുന്നില്ല, ബേസിക് നീഡ്സ് പോലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുടെ ആദ്യം നമ്മൾ അവരുടെ നീഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കണം. ഇപ്പം ഹിയറിംഗ്, എനിക്ക് തോന്നുന്നു ഹിയറിംഗ് ലോസ് ഉള്ള ആൾക്കാരെയായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ? ഹിയറിംഗ് ലോസിന്റെ പരിണിതഫലമായിട്ട് സ്പീച്ച് ഇല്ലാത്തത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ആദ്യം അവരുടെ ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ നീഡ്സ് എന്തൊക്കെയാണെന്നുള്ള ഒരു ACT ടെസ്റ്റ് ചെയ്യും. അതിനുശേഷം നീഡ്സ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു മെത്തേഡ്. ഇപ്പം ചിലപ്പം അൺഎയ്ഡഡ് ആണെങ്കിൽ സൈൻ ലാംഗ്വേജ് ഒരു ഓപ്ഷൻ ആണ് ഹിയറിംഗ് ആൻഡ് സ്പീച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ. എയ്ഡഡ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെയുള്ള ഡിവൈസസ് യൂസ് ചെയ്യാം. പക്ഷെ ഈ ഓഡിറ്ററി ഔട്ട്പുട്ട് ഉള്ളത് ചിലപ്പോൾ അവർക്ക് അത്ര ഉപകരിക്കണം എന്നില്ല. ചിത്രങ്ങൾ മാത്രം ഈ കമ്മ്യൂണിക്കേഷൻ ബോർഡ്സ് ബുക്സ് യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിപ്പിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സൈൻ ലാംഗ്വേജും യൂസ് ചെയ്യാം. ഈ ഭാഗികമായിട്ട് സംസാരിക്കാൻ പറ്റുന്നവർക്ക് നമ്മൾ നമ്മുടെ ഈ ഒരു എയ്ഡ്സ് കൊടുക്കുമ്പം അത് നേരത്തെ പറഞ്ഞു അതിന് കുറവൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷെ പിന്നെ ഈ തൊട്ട് കാണിച്ചാൽ അല്ലെങ്കിൽ ആ ഒരു പ്രസ് ചെയ്യുന്ന ഒരു ലെവലിലോട്ട് പോകുമ്പം സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു കഴിവ് ഇല്ല, കഴിവ് കുറയത്തില്ല. ഇപ്പൊ ഉറച്ചുള്ള സംസാരം കുറയില്ല, ആ സംസാരം ചിലപ്പോ ക്ലിയർ ആകാതെയൊക്കെ ഉള്ള കേസസ് ഇല്ലേ, കുറച്ചെന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും, പക്ഷെ എല്ലാവർക്കും അത് മനസ്സിലാകുന്നില്ല. അങ്ങനെയുള്ള കേസസിൽ ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ ഇത് മതി. പിന്നെ ഞാൻ ഈ തൊട്ട് കാണിക്കുന്ന ആ ഡിവൈസസ് ഒക്കെ അങ്ങനെയുള്ളവർക്ക് അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതൊന്നും ഒട്ടും കമ്മ്യൂണിക്കേഷൻ ഒരു ബേസിക് നീഡ് പോലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് മതി, അങ്ങനെയുള്ളവർക്ക് ഇത് വേണ്ട. ഇപ്പൊ ഓരോരുത്തരുടെ നീഡ് അനുസരിച്ച് ഉപയോഗിക്കുന്ന ഈ മെത്തേഡ്സ് മാറി മാറി വരും. അപ്പൊ ഈ ഞാൻ ഈ കാണിച്ച കമ്മ്യൂണിക്കേഷൻ ബോർഡ് ഈ ഒറ്റ മെസ്സേജ് വരുന്ന ഡിവൈസസ് ഒക്കെ ഇനീഷ്യൽ ഫേസസ് ഓഫ് തെറപ്പിയാണ്. അതായത് ഒട്ടും തന്നെ ആശയവിനിമയം ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ കുറച്ചൊക്കെ സ്പീച്ചൊക്കെ ഉള്ളവർക്ക് അത് വേണ്ട, വേറെ മെത്തേഡ്സിലോട്ട് പോകും. അപ്പൊ അത് അവർക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇനീഷ്യൽ ഫേസസ് ഓഫ് തെറപ്പിയിൽ യൂസ് ചെയ്യുന്നതാണ് ഇതെല്ലാം. സംസാരശേഷി ഇത് ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു മെത്തേഡ് ഇവിടെ സപ്ലിമെന്റ് ചെയ്യുന്നത്. സ്പീച്ച് കൂട്ടാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊരു ഇത് പറയാൻ പറ്റുന്നില്ല. ചിലപ്പോ ഈ ഡിവൈസസ് യൂസ് ചെയ്യപ്പം ഈ ഒരു ഫീഡ്ബാക്ക് ഒക്കെ കേട്ടിട്ട് കുറച്ചും കൂടെ ഒക്കെ സ്പീച്ച് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാറുണ്ട്. ഉള്ള സ്പീച്ചിന് അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കുറച്ചൊക്കെ ഇംപ്രൂവ്മെന്റ് വരും. പിന്നെ നമ്മൾ കൂടുതലും ഇതിൽ കമ്മ്യൂണിക്കേഷൻ സ്പീച്ചിനേക്കാളും ആശയവിനിമയം ചെയ്യാനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മാഡം, എനിക്ക് അറിയാനുള്ളത് സ്പീച്ച് തെറാപ്പിനെ കുറിച്ചാണ്. സ്പീച്ച് തെറാപ്പി തുടങ്ങുന്നതിന് എന്തെങ്കിലും പ്രായപരിധി ഉണ്ടോ? സ്പീച്ച് തെറാപ്പി തുടങ്ങാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. സ്പീച്ച് അല്ലെങ്കിൽ സംസാരശേഷി ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ആർക്കും സ്പീച്ച് തെറാപ്പി തുടങ്ങാം. ബുദ്ധിമുട്ട് എന്താണ്? കുറച്ച് പ്രായമായിട്ടുള്ള ഒരാൾക്ക് ഇനി സ്പീച്ച് തെറാപ്പി തുടങ്ങിയിട്ട് വ്യത്യാസം ഉണ്ടാവാൻ പറ്റും? പ്രായമായതിന് എന്ന് പറഞ്ഞാൽ നേരത്തെ സ്പീച്ച് ഇല്ലാത്തതാണോ അതേ ഒരു പ്രായമായി എന്തെങ്കിലും അസുഖം വന്നതിന് ശേഷം സ്പീച്ച് പോയതാണോ? നേരത്തെ സ്പീച്ച് ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ ജന്മനാ സ്പീച്ച് ഇല്ലാത്തതാണ്. അതെ. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പോ 50.
അപ്പോൾ ഇനി അതൊരു സ്പീച്ച് തെറപ്പി കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകില്ല. ഇനിയിപ്പോ സ്പീച്ച് വരാൻ വേണ്ടി, ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി, ആശയവിനിമയം നടത്താൻ വേണ്ടി തെറപ്പി കൊടുക്കാം. അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മോൾക്ക് 28 വയസ്സായപ്പോ കൊണ്ടുവന്നു. പക്ഷെ അന്നേ പറയുന്നു ഏജ് ഓവറായി പോയി എന്ന്, വലിയ എഫക്ട് ഇല്ലാന്ന്. ഇപ്പോഴും അത് തന്നെയാണോ സ്റ്റേജ്? ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടായി കാണുമല്ലോ ഇവിടെ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഇനി ചെയ്യാൻ നോക്കുവോ? മോക്കിന് മോളുടെ കേസ്, മോള് കുറച്ച് സംസാരിക്കുന്നുണ്ട്, അപ്പൊ ഈ ക്ലാരിറ്റി കുറവെന്നുള്ളതിന് അവളുടെ ഉള്ള സ്പീച്ച് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഈ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് എന്തെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ്. ഈ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ഇവിടെ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ, അവള് കുറച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. അതിപ്പം ഫലപ്രദമാകുന്നില്ല എന്നുള്ള സിറ്റുവേഷൻസിൽ മാത്രം വേണമെങ്കിൽ ഇങ്ങനെയുള്ളത് യൂസ് ചെയ്യും. ഇപ്പം അമ്മയ്ക്ക് ആവശ്യം വരുന്നില്ല, അവള് പറയുന്ന എല്ലാം മനസ്സിലാകുന്നുണ്ട്. എനിക്ക് മനസ്സിലാവും, പുറത്തുള്ള ഒരാൾക്കല്ല, എപ്പോഴും മനസ്സിലാവില്ല. ചിലതൊക്കെ പറയുമ്പം ഇപ്പൊ ഒരു സ്കൂളിൽ പോകുന്നുണ്ട്, അവിടുത്തെ കാര്യങ്ങൾ ചിലതൊക്കെ എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങളായിരിക്കും, എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ അവക്ക് ദേഷ്യം വരും, അവിടെ 5 പ്രാവശ്യമെങ്കിലും പറയിക്കും ഞാൻ, പക്ഷെ എനിക്ക് മനസ്സിലാവാത്തപ്പോ അവക്ക് ദേഷ്യം വരും. അത് സ്വാഭാവികമാണ്, ഒന്നും പറയാൻ പറ്റാത്തപ്പം എന്തായാലും ഒരു ദേഷ്യം, ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഞാനിപ്പം 2 വർഷമായി ഇത് മുടങ്ങിയിരിക്കുക, ഇനി എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ, എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇവിടെ? മോൾക്ക് ഞാൻ പറഞ്ഞു, ഇനി സ്പീച്ച് തെറപ്പി ഇതിൽ നിന്ന് മാറി മേ ബി ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു AAC മെത്തേഡ് എന്തെങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, അവളുടെ ഈ ക്ലാരിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. ഉള്ള സ്പീച്ചും പിന്നെ വേറെ ഞാൻ ഈ പറഞ്ഞ ഈ ഡിവൈസസ് എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് അവൾക്ക് മെസ്സേജസ് എല്ലാം സ്റ്റോർ ചെയ്ത് ആവശ്യങ്ങളനുസരിച്ച്. അപ്പൊ ഈ മനസ്സിലാകാത്ത സിറ്റുവേഷൻസ് വരുമ്പം ഈ ഡിവൈസസും കൂടെ യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ കുറച്ചും കൂടെ ഒരു, അത് ഇപ്പം അങ്ങനെ അല്ലല്ലോ, ഇപ്പൊ നോർമൽ ആൾക്കാരെ കണക്ക് അവൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ അങ്ങനെ പറ്റുമോ? പറ്റും, പറ്റും, മെസ്സേജസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ പറ്റും. ഈ ഞാൻ ആദ്യം കാണിച്ച കാര്യങ്ങളിലൊക്കെ അതിന്റെ ആവശ്യം അവൾക്കില്ല, ഇല്ല, അതിനേക്കാളും ഹയർ ലെവലിലാണ് അവള് നിൽക്കുന്നത്. ഇത് ഞാൻ ആദ്യം കാണിച്ചതെല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ആവശ്യം അവൾക്ക് ഇല്ല. കുറച്ചും കൂടെ അവൾക്ക് നല്ലതൊരു ആപ്ലിക്കേഷൻസ് ഇല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ബുക്ക് ഞാൻ കാണിച്ചു. അപ്പൊ ഈ പറയുന്നതിനോടൊപ്പം അവൾക്ക് പറ്റാത്ത കാര്യങ്ങൾ ഇപ്പം ചിത്രം ചൂണ്ടിക്കാണിക്കുക, അല്ലെങ്കിൽ അതിന് സിമ്പിൾസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും ചിത്രമല്ല. ഇപ്പൊ ഡേ ടു ഡേ ലൈഫില് നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഓടിപ്പോയി അത് എടുക്കുകയും അതിനകത്ത് കാണിക്കുകയും എന്നൊക്കെ, അതൊരു പ്രാവർത്തികമല്ലല്ലോ. പ്രാവർത്തികമാക്കാം നമുക്ക്. ഈ ഡിവൈസസ്, ഈ ആപ്ലിക്കേഷൻ ആണെങ്കിൽ എപ്പോഴും കയ്യിലാ. ഇപ്പൊ ഞാൻ ഈ ഐപാഡ് ഇത് കാണിച്ചല്ലോ, ഇത് കുട്ടികള് യൂഷ്വലി ഇങ്ങനെ ഒരു സ്ലിംഗ് ഇത് ബാഗിലിട്ട് ഇങ്ങനെ അവർ കൊണ്ട് നടക്കാറുണ്ട് സ്കൂളിൽ. ഇങ്ങനെ ഇത് യൂസ് ചെയ്ത് സ്കൂളിൽ പോകുന്ന കുട്ടികളും ഉണ്ട്. അപ്പൊ അവർക്ക് എവിടെയാണ് ഒരു ബ്രേക്ക് വരുന്നത്, കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ വരുന്നത്, അപ്പൊ പറ്റാത്ത കാര്യങ്ങൾ ഇത് യൂസ് ചെയ്ത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എപ്പോഴും അവർക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥല അങ്ങനെ ആക്കി കൊടുക്കണം. അത് തന്നെ, സ്കൂളിൽ പോകുമ്പോ ടീച്ചേഴ്സ് അല്ലേ ഉള്ളൂ. അപ്പൊ ടീച്ചേഴ്സിനെയൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യണം. അങ്ങനെയുള്ള സപ്പോർട്ട് കൊടുക്കാറുണ്ട്. ആദ്യം ഇതെല്ലാം തെറപ്പി സെഷനിൽ മാത്രമാണല്ലോ ഉപയോഗിക്കുന്നത്. സ്കൂളിലോട്ട് പോകും, അവളുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവർക്കും ഇങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് സ്കൂൾ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക, ഇങ്ങനെയായിരിക്കും അവൾക്ക് പറ്റാത്ത കാര്യങ്ങൾ അവൾ അറിയിക്കുന്നത് എന്നുള്ളത്. അതിപ്പം എനിക്കിപ്പം പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സ്കൂളിലെ ടീച്ചേഴ്സിനോടൊക്കെ. സ്കൂളിലെ ടീച്ചേഴ്സ് തെറപ്പിസ്റ്റുമായിട്ട് ബന്ധിപ്പിച്ചാൽ മതി. തെറപ്പിസ്റ്റ് അടുത്ത് ഒരു ദിവസം ടീച്ചറിനെ കൊണ്ടുവന്നാൽ തെറപ്പിസ്റ്റ് പറഞ്ഞു കൊടുക്കും ഇങ്ങനെയൊക്കെയാണ്. ഒരു ടീച്ചർ അല്ലല്ലോ, പല ടീച്ചേഴ്സുമാണ് ക്ലാസ്. എന്നാലും നമുക്കൊരു ഒരു 10 ടീച്ചേഴ്സിന് കൂടുതൽ വരില്ലല്ലോ. അല്ല, ഈ 10 ടീച്ചേഴ്സിനെയും കൊണ്ട് ഒരുമിച്ച് നമുക്ക് ട്രെയിനിങ് കൊടുക്കാമല്ലോ. അത് അവര് വരണം, വില്ലിങ് ആവില്ല അവരിവിടെ വരെ വരാനും. ഇപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ പേരന്റ് അമ്മ, നമ്മള് പേരന്റ് അത് പഠിച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ ഇപ്പൊ ഇവള് ജീവൻ പ്രകാശിലാണ് പോകുന്നത്, അവിടെ ടീച്ചേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ സാറ്റിസ്ഫൈഡ് ആണ് നമ്മുടെ സംസാരം. പക്ഷെ എനിക്കറിയാം ശരിയല്ല എന്നുള്ളത്. അപ്പൊ അവര് ഇങ്ങനെ ഒരു ഇതിന് വരാൻ വില്ലിങ് ആവില്ലല്ലോ. ഇതിന്റെ അതല്ല, അവരാദ്യമേ നിഷില് പോവേണ്ട ആവശ്യം ഇല്ലല്ലോ, ഇവിടെ തന്നെ എല്ലാം നടക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവര് ഇവിടെ ഇപ്പം അവര് വരാൻ വില്ലിങ് ആവില്ല എന്നാണ് എന്റെ ധാരണ. സിസ്റ്റേഴ്സ് പിന്നെ ഫാദർ ഉണ്ട്, അവരൊക്കെ പറയുന്നത് ഇവള് എബോവ് ആവറേജ് എന്നാണ്. പക്ഷെ അല്ല എന്നാണ് എന്റെ തോന്നല്.
അവളുടെ ആവശ്യങ്ങള് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെങ്കിൽ വേണ്ട, ഇല്ല നമുക്ക് കുറച്ചും കൂടെ വേണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. അങ്ങോട്ട് പോയി നമുക്ക് ട്രെയിനിങ് ചെയ്യാൻ പറ്റും. ഒരുമിച്ച് എല്ലാരെയും കൂടെ ഒരുമിച്ച് കിട്ടിയാൽ മതി ഒരു സമയത്ത്. അവിടെ ചെന്ന് വന്ന് ട്രെയിനിങ് കൊടുക്കാമെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പൊ മോളുടെ ഇത് ഇതെന്തായാലും ഇതൊരു തെറപ്പിസ്റ്റ് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളിപ്പം അല്ലാതെ നമ്മളിപ്പം ഐപാഡിലോ ഇത് നോക്കിയാൽ ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആയിരിക്കും. ആ കുട്ടിക്ക് കറക്റ്റ് ആയിട്ട് ഏതാന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റ് വേണം. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ട്രെയിനിങ് കൊടുക്കണം. അപ്പൊ ഈ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ഈ അവളും സ്കൂൾ ടീച്ചേഴ്സ് ആണെങ്കിൽ അവരെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതല്ലാതെ ഞാൻ ഇവളെ കൊണ്ടുവന്നോണ്ടിരുന്നല്ലോ, അതുപോലെ ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്നാൽ അവൾക്ക് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ എന്തോ ചെയ്യിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അല്ല ടീച്ചേഴ്സിനെയൊക്കെ ട്രെയിനിങ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ പറ്റില്ല, പ്രാവർത്തികമല്ല. നമ്മൾ അധ്യാപകർ, ഞാൻ ഒരു അധ്യാപകനാണ്. ഞാൻ എന്റെ കുട്ടികളെ എന്റെ മുന്നേ വന്ന കുട്ടികളുടെ ബുദ്ധിമുട്ട് കണ്ട് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ ഈ ഒരു പ്രോഗ്രാം ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം, എന്തെങ്കിലും അവർക്ക് സഹായിക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ വന്ന ഒരാളാണ്. അപ്പൊ തീർച്ചയായിട്ടും അധ്യാപകർക്ക് പൊതുവെ എല്ലാം അറിയാം എന്ന ഒരു ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതൊന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അതിന് ഒരു വിദഗ്ധന്റെ ഒരു ഒരു സപ്പോർട്ട് വേണം. തീർച്ചയായിട്ടും അത് അവിടെയുള്ള പേരൻസ് എല്ലാം കൂടെ കൂടിയിട്ട് നമ്മുടെ ഇവിടുത്തെ വിദഗ്ധരുടെ ആ സേവനം പ്രയോജനപ്പെടുത്തണം. ടീച്ചേഴ്സ് വില്ലിംഗ് ആവും, പണ്ടത്തെ പോലെ അല്ല. ടീച്ചേഴ്സ് ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാനുള്ള ഒരു ഒരു മനസ്സുള്ളവരാണ്. അതുകൊണ്ട് ദയവായിട്ട് അത് അങ്ങനെ പ്രയോജനപ്പെടുത്തുക എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഞാൻ ഈ ടീമിൽ ഉൾപ്പെടുത്തലൊന്ന് സ്പെഷ്യൽ ടീച്ചേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂളിലോട്ട് പോകുമ്പം അവരെയും ട്രെയിൻ ചെയ്യണം. ഈ ഒരു ടീമിൽ അവരും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സ്കൂളിങ്ങിലോട്ട് പോകുമ്പോഴാണ് അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ കുട്ടികൾക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം അവർക്കും നമ്മളൊരു ട്രെയിനിങ് കൊടുക്കും. പക്ഷെ വരണം അല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി കൊടുക്കാവുന്നതാണ്. മാം, ഹിയറിംഗ് ഉള്ളൊരു കുട്ടി, അവന് എന്താണ് വന്നിട്ട് സൈൻ ലാംഗ്വേജിലൂടെ ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇനി വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദത്തിലൂടെ അവന് ആ സാധനം പറയണം, അവന് അവൻ്റെ ഒരു ആവശ്യം പറയാൻ കഴിയണം. ആ ലെവലിലേക്ക് എത്തിക്കാനായിട്ട് സ്പീച്ചിൽ കൂടെ പോസിബിൾ ആക്കണം. അതാണ്. അതെ. എത്ര വയസ്സായി? അവന് 6 വയസ്സായി. ജന്മനായുള്ള കേൾവിക്കുറവാണോ? കേൾവിക്കുറവില്ല, അവന് ചെവി കേൾക്കാം, സംസാരിക്കാനാണ് പ്രശ്നം. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓട്ടിസമാണ്. ഓട്ടിസമാണ്. പക്ഷെ അവന്റെ ആവശ്യം, അവന് ബാത്റൂമിൽ പോകണം, വെള്ളം വേണം, ചോറ് വേണം, അതെല്ലാം പറയുന്നുണ്ട്. അതിനുള്ളതെല്ലാം സൈൻ ലാംഗ്വേജിലൂടെ കാണിക്കുന്നുണ്ട്. സ്പീച്ച് തെറപ്പി നമുക്ക് ട്രൈ ചെയ്യാം, പക്ഷെ ഒന്നും ഒരു വെർബൽ ഔട്ട്പുട്ടും ഇല്ല, ഒന്നുമേ ഇല്ല. ശബ്ദം എന്താണ് പറയില്ല, ആക്ഷൻ കാണിക്കും, ഗെസ്റ്റർ കാണിക്കും, ഗെസ്റ്റേഴ്സ് കാണിക്കും. അപ്പോൾ നമുക്ക് മേബി സ്പീച്ച് തെറപ്പിയും പ്ലസ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ACയും കൂടെ കമ്പൈൻ ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം. കാരണം വെർബൽ ഔട്ട്പുട്ട് വരുമോ എന്നുള്ളത് നമുക്കൊരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പാരന്റ് തന്നെ വീട്ടിൽ എങ്ങനെ ഇത് പോസിബിൾ ആക്കാം, പാരന്റിന് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഈ മെത്തേഡ്സ് എല്ലാം നമ്മൾ ആദ്യം എന്തായാലും ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിന്റെ അടുത്ത് നിന്ന് ട്രെയിനിങ് എടുക്കണം. അപ്പം അതിനുള്ള ആക്ടിവിറ്റീസ് പറഞ്ഞു തരും. അപ്പൊ പാരന്റ് എന്തായാലും വീട്ടിൽ ചെയ്യണം. അപ്പൊ ഇതൊരു കമ്പൈൻ ചെയ്ത് പോവാം. ഇല്ല, സ്പീച്ച് കാരണം ഒരു 6 ഇയേഴ്സ് ആയി, ചിലപ്പം ഈ ഓട്ടിസം ചിലപ്പം സ്പീച്ച് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുമ്പോൾ വരാറുണ്ട്. പിന്നെ ഈ ചൂണ്ടിക്കാണിക്കുന്നതും ആക്ഷൻസ് ഒക്കെ വളരെ കുറച്ച് കാര്യങ്ങളല്ലേ പറ്റുള്ളൂ. ഫ്രണ്ടിൽ സാധനം ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം, ആക്ഷൻസും കുറച്ച് കാര്യങ്ങളൊക്കെ ആക്ഷൻ ബേസിക് കാര്യങ്ങളുണ്ട്. അപ്പം അതിലും കൂടുതലുണ്ടെങ്കിൽ ഓട്ടിസം ഒക്കെ എസ്പെഷ്യലി നമുക്ക് ആപ്ലിക്കേഷൻ, ഞാനിപ്പോ കാണിച്ച ആവാസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓട്ടിസം കുട്ടികൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തതാണ്. മറ്റു ഡിസോർഡേഴ്സിനും യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ബേസിക്കലി ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു ഓഡിറ്ററി ഒരു ഔട്ട്പുട്ടും കൂടെ കിട്ടുന്നുണ്ട്. അത് കേട്ടിട്ടൊക്കെ ചില കുട്ടികൾ കുറച്ചൊക്കെ പറയാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ ഒരു മെത്തേഡും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. അതെല്ലാം ഇങ്ങനെ ബിഹേവിയറൽ ഇഷ്യൂസ് ഒക്കെ ഒത്തിരി കാണും. ചിലപ്പം ആദ്യം ഇവരൊന്ന് സെഷനിൽ ഇരുന്ന് കിട്ടാൻ തന്നെ ചിലപ്പോൾ 2-3 മാസം എടുക്കാം. ഡിവൈസസ് ചിലപ്പോൾ എടുത്തെറിയാം. ഈ ഡിവൈസസ് ഒക്കെ എറിഞ്ഞ് ഒത്തിരി പ്രാവശ്യം എറിഞ്ഞിട്ട് വെച്ചിരിക്കുന്നതാണ്. കവർ പൊട്ടും, സ്ക്രീൻ പൊട്ടും ഒക്കെയുണ്ട്. അതെല്ലാം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതും പിന്നെ ഓട്ടിസം ആയതുകൊണ്ട് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയറൽ ഇഷ്യൂസും കാണിക്കാം. ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂലേ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് നമുക്ക് എന്തായാലും ചെയ്തു കൊടുക്കാൻ പറ്റും. ഇപ്പം ഈ കേസ് ആയിട്ട് എനിക്ക് തോന്നുന്ന ആപ്ലിക്കേഷൻസ് ആയിരിക്കും നല്ലത്. കാരണം ബേസിക് ആയിട്ടുള്ളത് ചെയ്യുന്നത് കൊണ്ട്
നമുക്ക് ഒരു ഹൈ ടെക്നോളജിയിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പറയുന്ന കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ട്, ബുക്സൊക്കെ എടുത്തുതരാൻ അതൊക്കെ എടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ ലോ ഇതിലോട്ട് വേണ്ട, ഹൈ എന്ന് തന്നെ തുടങ്ങാൻ പറ്റും. ഇപ്പം സ്പീച്ച് ഉണ്ട്, പക്ഷെ അവന് പയ്യെ സംസാരിക്കുന്നുള്ളൂ. ഈ ശബ്ദം കൂട്ടി കൊണ്ടുവരാനായിട്ട് എന്താണ് ചെയ്യാനുള്ളത്? ശബ്ദം കൂട്ടിക്കൊണ്ടുവരാൻ തീരെ ശബ്ദം ഇല്ല, പേടിയാണ്, തീരെ ശബ്ദം ഇല്ല, പക്ഷെ സ്പീച്ച് ഉണ്ട്. എന്താ ബുദ്ധിമുട്ട്? എന്താ കുട്ടിയുടെ ബുദ്ധിമുട്ട്? അവൻ പതുക്കെ സംസാരിക്കണം, പക്ഷെ നമുക്ക് അത്രയും അടുത്ത് പോയിരുന്നാലേ കേൾക്കാൻ പറ്റത്തുള്ളൂ അവൻ പറയുന്ന എന്താണ് എന്നുള്ളത്. 7 വയസ്സുണ്ട്. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല? ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, ഓട്ടിസം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? MR. അപ്പൊ വോളിയം കൂട്ടാൻ വേണ്ടി ആക്ടിവിറ്റീസ് ഉണ്ട്, അത് സ്പീച്ച് തെറപ്പിയിൽ ചെയ്യിപ്പിക്കും. സ്പീച്ച് തെറപ്പിയിൽ ലൗഡ്നെസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്, അത് ചെയ്യിപ്പിച്ച് നോക്കാം. പിന്നെ പേടി ഇതൊക്കെ ഉള്ളതാണെങ്കിൽ മേബി ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒരു ഇതും കൂടെ എടുക്കാം, ഒരു ഒപ്പീനിയനും കൂടെ എടുക്കാം. താങ്ക് യു സംഗീത. എല്ലാവരുടെയും സംശയങ്ങൾക്ക് നിഡാസിലൂടെ ഉത്തരം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അതിനുള്ള ക്ലാരിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓൺലൈൻ വഴിയും DCPU വഴിയും ഒക്കെ ആയിട്ട് നിഡാസിൽ നിഷിൽ നേരിട്ട് വന്നും നിഡാസിൽ പങ്കെടുത്ത എല്ലാ പാർട്ടിസിപ്പൻസിനും എൻ്റെ പേരിലും നിഡാസ് ടീമിൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു സെഷൻ നൽകുകയും നമ്മള് എല്ലാ സംശയങ്ങൾക്കും ഉത്തരം തരുകയും ചെയ്ത മിസ് സംഗീതയ്ക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത നിഡാസ് സെഷൻ ജൂലൈ 21 മൂന്നാമത്തെ ശനിയാഴ്ച. അന്ന് അന്നത്തെ വിഷയം, അന്ന് ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന വിഷയവും അതുപോലെ ആരായിരിക്കും സംസാരിക്കുക എന്നുള്ള ഡീറ്റെയിൽസും നമ്മൾ വഴിയെ നൽകുന്നതായിരിക്കും. എല്ലാവരോടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.